ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വൈഷ്ണവ് സി ജെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നുള്ള ലാംഗ്വേജ് ഈ ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷനോട് കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം, ഇപ്പോൾ കൊറോണ സീസണൊക്കെ അല്ലേ, കൊറോണ സീസണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റുന്നൊരു സമയവും കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത്. അപ്പം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസ് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാണ് കേൾക്കുമ്പോൾ. കാരണം മൊത്തം എന്തൊക്കെയോ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി വയ്ക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, മൊത്തം അങ്ങനത്തെ ഒരു ഭാവങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം എന്നൊരു ആത്മവിശ്വാസമുള്ളവർക്ക് പഠിക്കാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ എന്ന് പറയാവുന്ന ലാംഗ്വേജസാണ് പൈത്തണും സി പി പിയും ജാവയൊക്കെ. അപ്പോൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും മറ്റുള്ള എല്ലാ ലാംഗ്വേജും പഠിക്കാൻ പറ്റും. നമ്മൾ 100 ഷുവറാണ്. എനിക്കതിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. കാരണം എനിക്കത് അനുഭവിച്ചറിഞ്ഞൊരു കാര്യം കൂടിയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ആവിർഭാവവും അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇത് ചെയ്യാനുള്ള, ഇത് ചെയ്ത് പഠിക്കാനുള്ള എഡിറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ കാണിച്ച് ഒരു സ്റ്റെപ്പ് ബൈ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ടർബോ സി ഡ്രോയിഡ് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ. പിന്നെ സിസ്റ്റം ഉള്ളവർക്ക് സിസ്റ്റത്തിൽ ചെയ്യാം. അതിപ്പം ലിനക്സ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ലിനക്സ് ചെയ്യാം, ടർബോസി ആണെങ്കിൽ ടർബോസി. ടർബോസിയും ലിനക്സും ചെറിയ വ്യത്യാസമുണ്ട്. ലിനക്സ് പോലെയല്ല ടർബോ, കാരണം വിൻഡോസിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു പാക്കേജാണ് ടർബോ എന്ന് പറയുന്നത്. ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും സ്റ്റൈലും ഫോർമാറ്റും ഒക്കെ സെയിമാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോഗ്രാം ലാംഗ്വേജിൻ്റെ ബേസിക്സ് സ്ട്രക്ചറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പം ടർബോ സി ഡ്രോയിഡ് എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഓൾറെഡി തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് ആപ്പിൻ്റെ മെയിൻ വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം മെനു ബാർ ഉണ്ട്. മെനു ബാറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫയൽ എഡിറ്റ്, സെർച്ച് റൺ, കമ്പൈൽ, ഡീബഗ്, പ്രൊജക്ട് ഓപ്ഷൻ, വിൻഡോ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഇഷ്ടമായി ഉണ്ട്. അടിയിലാണെങ്കിൽ മൊബൈൽ സിസ്റ്റം ആയതുകൊണ്ട് അടിയിൽ ഓപ്പൺ, കമ്പൈൽ, റൺ, കീബോർഡ് എന്നുള്ള സ്വിച്ചസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതി റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കൊടുക്കാം. ഇവിടെ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പോയിൻറ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോയിൻ്റർ ഉണ്ട്, മൗസ് പോയിൻ്റർ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ മുമ്പേ തന്നെ. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ, അപ്പം ഒരു ചെറിയ പ്രോഗ്രാം കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പ്രോഗ്രാമിങ്ങിൻ്റെ ലേണിംഗ് ഇത് കൃത്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓരോരോ പ്രോബ്ലം ബൈ പ്രോബ്ലം ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾ തുടർച്ചയായിട്ട് ചാനൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ ലാംഗ്വേജ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് തന്നെ ഒരു പ്രോഗ്രാം എഴുതാൻ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സി പ്രോഗ്രാം തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞു ഡെന്നിസ് റിച്ചിയുമുള്ള സയൻറ്റിസ്റ്റാണ് ഈ പ്രോഗ്രാം കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സി പ്രോഗ്രാമിൽ ചെയ്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്നുള്ളൊരു സെൻറ്റൻസ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കും അവൻ്റെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫയൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ ഫയലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്റ്റൻഷൻ പേര് കൊടുക്കാം. നിങ്ങൾ ചെയ്യാൻ വന്ന പ്രോഗ്രാമിൻ്റെ പേര് തൽക്കാലം ഹലോ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. ഡോട്ട് സി എന്ന് കൊടുക്കണം, ബിക്കോസ് സി ആണ് ഇവിടെ എക്സ്റ്റൻഷൻ. സി പി പി സി പി സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷനാണ് സി. ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിയും ചെയ്യാം, സി പ്ലസ് പ്ലസും ചെയ്യാം, രണ്ടും ചെയ്യാം. അപ്പോൾ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ഫയൽ അങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നിങ്ങൾ എഡിറ്റർ വിൻഡോ, നമുക്ക് എഡിറ്റ് ചെയ്യാം. ഫസ്റ്റായിട്ട് നമുക്ക് പ്രോഗ്രാം, നമുക്ക് എൻ്റെ ലിങ്ക്സ്, ഇവിടെ എഡിറ്റർ വിൻഡോ ആണ് ഈ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് ലിങ്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്രോഗ്രാമിനെ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട്
ഓരോ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലിങ്കിങ് സെക്ഷൻ. ലിങ്കിങ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ ഫയൽ ലിങ്ക് ചെയ്യുന്ന ഹെഡർ ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ്, എന്തൊക്കെ ഫങ്ഷൻസ്, എന്തൊക്കെ കീവേഡ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഓരോന്നും യൂസ് ചെയ്യേണ്ട വിധങ്ങളും കാര്യങ്ങളും ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മുടെ സിയിൽ ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അവ റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിനെയാണ് ഹെഡർ ഫയൽസ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 134 ഹെഡർ ഫയൽസ് ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം 2-3 ഹെഡർ ഫയൽസ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നമുക്ക് ആദ്യം പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കേണ്ട ഹെഡർ ഫയൽ, നമ്മൾ ഈ ഹെഡർ ഫയൽ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും യൂസ് ചെയ്യണം. ഇത് മെയിൻ ഹെഡർ ഫയലാണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഹെഡർ ഫയലാണ്. അപ്പം ഹെഡർ ഫയൽ കൊടുക്കാനായിട്ട് ഹാഷ് ഇൻക്ലൂഡ് ആംഗുലാർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ആംഗുലാർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ stdio.h എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ഫോർ ദി ഹെഡർ ഫയലാണ്. ഇനി നിങ്ങളുടെ ആംഗുലർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു. ഇനി നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ മെയിൻ ഫങ്ഷൻ്റെ ഹെഡിങ് ആണ്. മെയിൻ ഫങ്ഷൻ്റെ ഹെഡിങ്, ഇപ്പം ലിനക്സ് ഫോളോ ചെയ്യുന്നവർക്ക് INT മെയിൻ എന്ന് പറഞ്ഞൊരു മെയിൻ ഫങ്ഷനാണ്. ടർബോ ഫോളോ ചെയ്യുന്നവർക്ക് void മെയിൻ എന്ന് പറഞ്ഞൊരു മെയിൻ ഫങ്ഷനാണ്. അപ്പോൾ ഇതെന്താ ഉപയോഗിക്കണം? void, നമ്മളിപ്പോഴും കീവേഡ്സ് ഒക്കെ എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്ററിലേ കൊടുക്കാറുള്ളൂ. void മെയിൻ. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്പൺ ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് ഒരുമിച്ചിടുക, എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ഇനി നിങ്ങൾ സീ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ പോകണം. സീ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ നേരത്തെ നിങ്ങൾ കേളി ബ്രാക്കറ്റിൽ വേണം എഴുതാനായിട്ട്. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യണം. ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് എന്തൊരു കാര്യം പ്രിൻറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു ഫങ്ഷൻ ഓൾറെഡി സീയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫങ്ഷൻ്റെ പേരാണ് പ്രിൻറ് എഫ്. ശ്രദ്ധിക്കുക, പ്രിൻറ് എഫ് മൊത്തം സ്മോൾ ലെറ്ററാണ്. പ്രിൻറ് എഫ്, പ്രിൻറ് എഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അതിനകത്ത് നിങ്ങൾ ഡബിൾ കോഴ്സിൽ എന്ത് കൊടുത്താലും അത് പ്രിൻ്റ് ആവും. ഇപ്പോൾ ഹലോ വേൾഡ് ആണെങ്കിൽ ഹലോ വേൾഡ്. നിങ്ങൾ ഒരു ന്യൂ ലൈനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഇത് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് എസ്കേപ്പ് സീക്വൻസസ് ആണ്. അപ്പം ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ ഹെഡർ ഫയല് ഡബിൾ ക്ലോസ് കൊടുത്തു. ഇനി നമുക്ക് ഡബിൾ ക്ലോസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സെമി കോള എന്ന് പറഞ്ഞ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു സി സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സെമി കോളം കൊടുത്തിരിക്കണം. സെമി കോളം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെമി കോളം കൊടുത്തില്ലെങ്കിൽ അത് എൻ്റർ ആവില്ല, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൽ ആവത്തില്ല. അപ്പോൾ നമ്മൾ സി സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞു. ഇത് നിങ്ങൾ കൊടുക്കേണ്ട വേറൊരു ഫങ്ഷനാണ്. ഇത് കൊടുക്കണം എന്ന് ചോദിച്ചാൽ കൊടുക്കണം, ബിക്കോസ് നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ റണ്ണിങ് വിൻഡോ സ്റ്റേഷനറായിട്ട് നിൽക്കണമെങ്കിൽ ഒരു ഫങ്ഷൻ കൊടുക്കണം. ബിക്കോസ് ഇത് ടർബോ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷനും കമ്പൈലേഷനും ഒക്കെ പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് റൺ ചെയ്ത് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്കത് നമ്മൾ റണ്ണിങ് വിൻഡോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫങ്ഷൻ കൂടി അതിനകത്ത് കൊടുത്തിരിക്കണം. ആ ഫങ്ഷനാണ് ഗെറ്റ് കാർ എന്നുള്ള ഫങ്ഷൻ. അപ്പോൾ ഇത് ഗെറ്റ് കാർ എന്നാണ്, സ്മോൾ ലെറ്ററിൽ ഗെറ്റ് കാർ. നമ്മൾ ഈ ഗെറ്റ് കാറുമുള്ള ഫങ്ഷനും നിങ്ങളുടെ ഈ പറഞ്ഞ ഹെഡർ ഫയല് stdio.h ഹെഡർ ഫയൽ ഓൾറെഡി തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം വേറെ ഹെഡർ ഫയൽ കൊടുക്കേണ്ട. ഗെറ്റ് കാർ എന്ന് കൊടുത്തിട്ട് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് ഒരു സെമി കോളൻ, അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളുടെ കീളി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. കഴിഞ്ഞു, പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യാനായിട്ട് കമ്പൈലുമുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് കമ്പൈലുമുള്ള ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ചെയ്തു. കമ്പൈൽ സക്സസ്ഫുള്ളി.
നിങ്ങൾക്ക് വേറൊരു വിൻഡോ കിട്ടും. ആ വിൻഡോയിൽ നിങ്ങളുടെ ഫയലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. ലിങ്കിങ് ഫയലിൻ്റെ പേര് കണ്ടോ, ഫയൽ നെയിം, ലിങ്കിങ് ഫയൽ നെയിം, ടോട്ടൽ എത്ര ലൈൻസ് കമ്പയിൽ ചെയ്തു, പാസ് എത്ര ചെയ്തു, വാർണിങ്സ് ഉണ്ടോ, എറേഴ്സ് ഉണ്ടോ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം എറേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രസ് ആൻഡ് കീ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, നമുക്ക് റൺ ചെയ്യാം. അപ്പം എല്ലാം എറേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇതാണ് പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആയി. വിൻഡോയിൽ കണ്ടോ അത് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലൈൻ എത്ര ലൈൻ, മൂന്ന് ലൈൻ കമ്പയിൽ ചെയ്തു, വാർണിങ്സ് ഒന്നുമില്ല, എറേഴ്സ് ഒന്നുമില്ല. വാർണിങ്സും എറേഴ്സും ഉദ്ദേശിക്കുന്ന വാർണിങ്ങോ എറേഴ്സോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഡീബഗ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സക്സസ് എന്ന് കാണിച്ചുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ റൺ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, പ്രസ് ആൻഡ് കീമുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഏതാണ് റൺ ബട്ടൺ, റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഉണ്ടോ, ഹലോ വേൾഡ് ആണ്, ഔട്ട്പുട്ട് വിൻഡോ ഹലോ വേൾഡ് എന്നുള്ള ഒരു പ്രിൻ്റ് കിട്ടി. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാമിംഗ്. സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങളെല്ലാ എൻ്റെ വീഡിയോസൊക്കെ കാണുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയാലോ. മാറ്റം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് വേറൊരു കാര്യം പറയാനും കൂടി വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഗെറ്റ് സി എച്ച് കൊടുത്തെങ്കിൽ മാത്രം എന്തൊരു ക്യാരക്ടർ കൊടുക്കണം. ക്യാരക്ടർ സപ്പോസ് ഞാൻ ഡി എന്ന് കൊടുത്തു. അപ്പോൾ തിരിച്ച് നമ്മുടെ വിൻഡോയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ. ഇത് ചെറിയ മാറ്റം എന്താ ഞാൻ കൊടുക്കാൻ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു കാര്യം പറയാൻ പോകുന്നത് എസ്കേപ്പ് സീക്വൻസ്. എസ്കേപ്പ് സീക്വൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ സി പ്രോഗ്രാമിൽ പർട്ടിക്കുലർ കീവേഡ്സിനെയാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അവന് ഓരോന്നിനും ചെറിയ ചില ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഡ്യൂട്ടി, ആ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കുന്ന കാര്യം അനുസരിച്ച് അവന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എസ്കേപ്പ് സീക്വൻസ് അത് സ്ലാഷ് ബാക്ക് സ്ലാഷിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബാക്ക് സ്ലാഷ് എൻ, ബാക്ക് സ്ലാഷ് എ, ബാക്ക് സ്ലാഷ് ടി, ഓരോന്നിനും ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ബാക്ക് സ്ലാഷ് എൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ലൈനിൽ നമ്മൾ എഴുതുന്ന കാര്യം പ്രിൻ്റ് ചെയ്യാം. ബാക്ക് സ്ലാഷ് ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന കാര്യം പിന്നെ ഒരു ടാബ് സ്പേസ് കൊടുക്കും, പ്രൊവൈഡ് ചെയ്യും സി. ബാക്ക് സ്ലാഷ് എ എന്ന് വെച്ചാൽ ഓഡിയബിൾ ബെൽ. അതൊക്കെ ഒരുപാട് എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്, നമുക്കിപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ബാക്ക് സ്ലാഷ് എൻ എന്ന് കൊടുത്തു നോക്കാം. ജസ്റ്റ് ഒന്ന് ബാക്ക് സ്ലാഷ് എൻ എന്ന് പറഞ്ഞിട്ടൊരു ബാക്ക് സ്ലാഷ് എൻ എന്ന് കൊടുക്കാം. ബാക്ക് സ്ലാഷ് എൻ കൊടുത്തു. ഇവിടെ ഒരു അരോ മാർക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഞാനൊന്ന് മായച്ചിരുന്നു നോട്ടെ, ഒന്ന് ഇറേസ് ചെയ്യണമെന്ന് നോക്കുന്നേ. അപ്പം ഇവിടെയാണ് ആക്ച്വലി ഉള്ളത്. ബാക്ക് സ്ലാഷ് എൻ കൊടുത്തു. അപ്പം നമ്മുടെ ഇതാണ് എക്സ്ട്രാ ഓൾറെഡി ഓൾറെഡി വന്നേക്കുന്നത്, ഇവിടെയാണ് പറഞ്ഞുകൊണ്ടല്ലേ. ഓക്കെ, ഞാനപ്പം ബാക്ക് സ്ലാഷ് എൻ കൊടുത്തു, അങ്ങനെ ബാക്ക് സ്ലാഷ് എൻ കൊടുത്തു. ഇനി എന്താ മാറ്റം വരണമെന്ന് നോക്കാം. നമുക്കൊന്ന് കമ്പയിൽ ചെയ്ത് നോക്കാം. നമുക്ക് കമ്പയിൽ ഇവിടെ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഇനി പ്രസ് കീ കൊടുക്കാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഹലോ വേൾഡ് എന്നുള്ള നെക്സ്റ്റ് ലൈനിൽ പ്രിൻറ്റ് ചെയ്തു. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓരോന്നിനും ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി സി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഞാൻ എസ്കേപ്പ് സീക്വൻസ് എല്ലാം പറയാം അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോ ഇതുകൊണ്ട് ഒന്ന് അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനിയും ഞാനായിട്ടൊന്ന് വീഡിയോസ് വാച്ച് ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു വെരി സോ മച്ച്.